നമസ്കാരം 9:30 വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. മന്ത്രിമാരെ പിൻവലിക്കുമെന്ന ഭീഷണിക്ക് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിരോധം ശക്തമാക്കി സിപിഐഎം. ഗവർണർ നിലമറന്ന് പെരുമാറുന്നുവെന്ന് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ ആരോപിച്ചു. മന്ത്രി പദവി റദ്ദ് ചെയ്യുമെന്ന ഗവർണറുടെ ട്വീറ്റിനെ സാമാന്യബോധം പോലുമില്ലാത്ത പ്രതികരണമെന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗം വിശേഷിപ്പിച്ചത്. ഗവർണറെ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമാക്കാനാണ് നീക്കമെങ്കിൽ കേരളം വഴങ്ങില്ലെന്നും മുഖപ്രസംഗം വ്യക്തമാക്കുന്നു. സർവകലാശാല സെനറ്റ് അംഗത്വം പിൻവലിച്ച 15 പേരിൽ 2 പേർ സിപിഐഎം പ്രതിനിധികളാണ്. കോടതിയെ സമീപിക്കുന്നതിന്റെ ഭാഗമായി ഇവർ നിയമോപദേശം തേടി. സെനറ്റ് അംഗങ്ങളെ അയോഗ്യരാക്കിയത് ചട്ടവിരുദ്ധമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും വ്യക്തമാക്കി കേരള വി സി ഗവർണർക്ക് കത്ത് നൽകി. ജനങ്ങൾ തെരഞ്ഞെടുത്തവർ ഗവർണറെ പേടിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ഗവർണറുടെ പരാമർശത്തോടുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. മറ്റു മന്ത്രിമാരും ഗവർണർക്കെതിരെ രംഗത്തെത്തി. 24 തിരുവനന്തപുരം. ഗവർണറെ വിമർശിച്ചാൽ മന്ത്രിമാരെ പിൻവലിക്കുമെന്ന ഗവർണറുടെ പരാമർശത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഭരണഘടനാ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണം ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പഠന ഗവേഷണ മേഖലകളിലെ സഹകരണം, കേരളീയർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തൽ, പ്രവാസി ക്ഷേമത്തിനായുള്ള ഇടപെടലുകൾ, മലയാളി സമൂഹവുമായുള്ള ആശയവിനിമയം, സംസ്ഥാനത്തേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കൽ എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിലെല്ലാം പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളാണ് ഉണ്ടാക്കാനായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ വിവിധ മേഖലകളിൽ ഹിന്ദുജ ഗ്രൂപ്പ് നിക്ഷേപം നടത്തും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും ഇലക്ട്രിക് ബസ് നിർമ്മാണം, സൈബർ രംഗം, ഫിനാൻസ് എന്നീ മേഖലകളിലും ഹിന്ദുജ ഗ്രൂപ്പ് സംസ്ഥാനത്തിന്റെ മുന്നോട്ടു പോക്കിന് അനിവാര്യമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു വിദേശയാത്രയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള സാമൂഹിക പ്രവർത്തക ദയാബായിയുടെ നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് യുഡിഎഫ്. മന്ത്രിമാരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായെന്നും വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ദയാബായി നിരാഹാര സമരം അവിടെ തുടരുകയാണ്. എൻഡോസൾഫാൻ ബാധിതരുടെ ദുരിതാവസ്ഥ കണ്ടില്ലെന്ന് നടിച്ച് ഭരണകൂടം തെറ്റു ചെയ്യുകയാണെന്ന് ദയാബായി 24നോട് പറഞ്ഞു. ഇവരൊന്നും സിൻസിയർ ആയിട്ട് തോന്നുന്നില്ല, ഒരുപാട് കള്ളത്തരവും ഗൂഢാലോചനയൊക്കെ ഉണ്ട്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച യുഡിഎഫ് നേതൃത്വം ദയാബായിയെ ആശുപത്രിയിൽ സന്ദർശിച്ചു. ഇത് എൻഡോസൾഫാൻ ഇരകളോടും സമരം നടത്തുന്ന അവരോടുമുള്ള ക്രൂരമായ അവഗണനയാണ്. പ്രതിപക്ഷത്തിന്റെ പിന്തുണ ദയാബായി സ്വാഗതം ചെയ്തു. അതേസമയം സമരം തുടർന്നാലും അവസാനിപ്പിച്ചാലും മന്ത്രിതല ചർച്ചയിലെ തീരുമാനങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. എൻഡോസൾഫാൻ വിവാദ പരാമർശത്തിൽ സി എച്ച് കുഞ്ഞമ്പു എം എൽ എയെ തള്ളി സിപിഐഎം രംഗത്തെത്തി. അത്തരമൊരു പരാമർശം എം എൽ എ നടത്താൻ പാടില്ലായിരുന്നുവെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ 24നോട് പറഞ്ഞു. വിവിധ ആശുപത്രികൾ ആശ്രയിക്കുകയും അവരെ സഹായം കൊടുക്കുകയും ചെയ്യും, പരമാവധി ചെയ്യുന്നുണ്ട്, അത്രയല്ലേ പറ്റൂ, പറ്റാവുന്നത്ര ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര കിട്ടിയാലും മതിയാവൂല ചില, അത് വരെ കാര്യം. കഴിഞ്ഞ ദിവസം നടന്ന 24 ചർച്ചയിലായിരുന്നു ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പുവിന്റെ വിവാദ പരാമർശം. എൻഡോസൾഫാൻ ഇരകൾക്ക് എത്ര കിട്ടിയാലും മതിയാകില്ലെന്നായിരുന്നു എം എൽ എ പറഞ്ഞത്. എം എൽ എയുടെ പ്രതികരണത്തിന് പിന്നാലെ വ്യാപക പ്രതിഷേധവും ഉയർന്നു. എം എൽ എയുടേത് മനുഷ്യത്വഹീനമായ നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. അതേസമയം വിഷയത്തിൽ എം എൽ എ തള്ളി സിപിഐഎം ജില്ലാ നേതൃത്വം രംഗത്തെത്തി. എം എൽ എയുടെ പരാമർശത്തെ ന്യായീകരിക്കുന്നില്ലെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പറഞ്ഞു. കാസർഗോഡ് നരുൺ പൂപ്പറമ്പ 24. ഡി രാജ വീണ്ടും സിപിഐ ജനറൽ സെക്രട്ടറി. രാജയുടെ പേര് പാർട്ടി ഒറ്റക്കെട്ടായി അംഗീകരിച്ചു. ദേശീയ കൌൺസിലിൽ കേരളത്തിൽ നിന്ന് 7 പുതുമുഖങ്ങളുണ്ട്. 2019 ഇടക്കാല ജനറൽ സെക്രട്ടറിയായി പാർട്ടിയെ നയിക്കാനെത്തിയ ഡി രാജ വിജയവാഡയിൽ ചേർന്ന 24 പാർട്ടി കോൺഗ്രസിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ചർച്ചകളിൽ പദവിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഐകകണ്ഠമായാണ് ഡി രാജ തെരഞ്ഞെടുക്കപ്പെട്ടത്. മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തെത്തുന്ന ആദ്യ ദളിത് നേതാവ് എന്ന വിശേഷണവും
ദേശീയ പാർട്ടി നേതാക്കളുമായുള്ള മികച്ച ബന്ധവുമാണ് രാജയ്ക്ക് അനുകൂല ഘടകങ്ങളായത്. പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ശ്രമിക്കുമെന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഡി രാജ 24നോട് പ്രതികരിച്ചു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഗിവൻ ടു മീ ബൈ മൈ പാർട്ടി. വിജയവാഡയിൽ നിന്നും വി എസ് രാഹുലിനൊപ്പം ബൽറാം നെടുങ്ങാടി 24. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ നടക്കും. രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ബാലറ്റുകൾ ഡൽഹിയിൽ എത്തിച്ചാണ് വോട്ടെണ്ണുക. നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള അധ്യക്ഷൻ ആരാകും ഉത്തരം നാളെ അറിയാം. വോട്ടെണ്ണലിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം AICC ആസ്ഥാനത്ത് പൂർത്തിയായി. രഹസ്യ ബാലറ്റുകൾ കൂട്ടിക്കലർത്തിയാകും എണ്ണുക. സംസ്ഥാനങ്ങളിലെ കണക്കുകൾ പ്രത്യേകം പരിശോധിക്കേണ്ടെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. മറുവശത്ത് ജിതേന്ദ്രപ്രസാദ നേടിയതിനേക്കാൾ കൂടുതലും 10% താഴെയും വോട്ടുകൾ ശശി തരൂർ നേടുമെന്നാണ് നെഹ്റു കുടുംബാനുകൂലികളുടെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ തരൂരിന് ഉചിതമായ സ്ഥാനം നൽകണമെന്നാണ് കമൽനാഥ് അടക്കമുള്ള നേതാക്കളുടെ നിർദ്ദേശം. തരൂരിനെ വർക്കിംഗ് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആക്കണമെന്ന് സുശീൽ കുമാർ സിംഗിന്റെയും സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ നെഹ്റു കുടുംബാനുകൂലികളായ നേതാക്കളിൽ അശോക് ഗെലോട്ട്, മുഗൾ വാസിക്, ദിഗ്വിജയ് സിംഗ് അടക്കമുള്ളവർ ഈ നിർദ്ദേശത്തെ എതിർക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇങ്ങനെ നീങ്ങിയാൽ പോരെന്ന് UDF യോഗത്തിൽ ഘടകകക്ഷികൾ. രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കുന്ന സമരങ്ങൾക്ക് മുന്നണി രംഗത്തിറങ്ങണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയമായി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ശക്തിയുക്തം നേരിടണം. പ്രതിരോധത്തിലാക്കുന്ന അതിതീവ്ര സമരങ്ങളിലൂടെ സമ്മർദ്ദം തീർക്കണം. അതിനുതകുന്ന സമരങ്ങൾ ഏറ്റെടുക്കണമെന്നും ഇന്നത്തെ മുന്നണി യോഗത്തിൽ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടു. മറ്റു നേതാക്കളും ഇതിനോട് യോജിച്ചു. ഇതോടെ സർക്കാരിനെതിരെ തീവ്രമായ സമരങ്ങൾ നടത്താൻ മുന്നണി യോഗത്തിൽ ധാരണയായി. ഈ ഒരു ദുരന്തമായി മാറിയ ഈ ഗവൺമെന്റിന്റെ പരാജയം ജനകീയ പ്രശ്നങ്ങളിലുള്ള സർക്കാരിന്റെ പരാജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ ജനകീയ സമരങ്ങളാണ് ഞങ്ങൾ ഈ ഓരോ പരിപാടിയിലൂടെയും നടത്താൻ ആഗ്രഹിക്കുന്നത്. ഗവർണർ സർക്കാർ പോരിലെ പൊള്ളത്തരം തുറന്നുകാട്ടാനും UDF യോഗം തീരുമാനിച്ചു. 24, തിരുവനന്തപുരം. മുസ്ലിം ലീഗ് വിമതരുടെ യോഗത്തിൽ പങ്കെടുത്ത് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുയിനലി ശിഹാബ് തങ്ങൾ. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട KS ഹംസയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ചേർന്ന യോഗത്തിലാണ് മുയിനലി തങ്ങൾ പങ്കെടുത്തത്. മുസ്ലിം ലീഗ് നേതൃത്വത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയാണ് മുയിനലി തങ്ങൾ വിമതയോഗത്തിൽ പങ്കെടുത്തത്. ഹൈദരലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ എന്ന പേരിലായിരുന്നു യോഗം. ഹൈദരലി തങ്ങളുടെ മകൻ കൂടിയായ മുയിനലി തങ്ങൾക്ക് പുറമെ മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളും ഹരിത വിഷയത്തിൽ നടപടി നേരിട്ട MSF നേതാക്കളും പങ്കെടുത്തു. മുയിനലി തങ്ങൾ ചെയർമാനും KS ഹംസ ജനറൽ കൺവീനറുമായാണ് ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. രാഷ്ട്രീയമോ മതമോ ഒന്നും ഇതിൽ വന്നിട്ടില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് മുയിനലി തങ്ങളോട് ലീഗ് നേതൃത്വം നിർദ്ദേശിച്ചിരുന്നതായാണ് സൂചന. അരുൺ പുതുപ്പാടിക്കൊപ്പം അർജുൻ മട്ടന്നൂർ, 24, കോഴിക്കോട്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായിയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ്. മട്ടന്നൂർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അഞ്ചരക്കണ്ടി കല്ലായിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. കണ്ണൂർ മട്ടന്നൂർ ജുമാ മസ്ജിദ് നിർമ്മാണത്തിൽ അഴിമതി എന്ന പരാതിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയതിനാൽ അബ്ദുറഹ്മാൻ കല്ലായിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയും ചെയ്തു. പിന്നാലെയാണ് അന്വേഷണ ചുമതലയുള്ള മട്ടന്നൂർ CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അഞ്ചരക്കണ്ടി കല്ലായിലെ വീട്ടിലെത്തി റെയ്ഡ് നടത്തിയത്. നിർമ്മാണ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്താനാണ് പരിശോധന നടത്തിയതെന്നാണ് പോലീസ് വിശദീകരണം. എന്നാൽ എന്തെങ്കിലും രേഖകൾ പിടിച്ചെടുത്തോ എന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെ നടത്തിയ നിർമ്മാണ പ്രവൃത്തിയിൽ കോടികളുടെ വെട്ടിപ്പ് നടന്നതായാണ് പരാതി. നിർമ്മാണ ഘട്ടത്തിൽ പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായിരുന്നവർക്കെതിരെയാണ് കേസ്. 24, കണ്ണൂർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും നിലനിൽക്കുന്ന ചക്രവാത ചുഴികളാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം. ഇന്ന് അതിശക്തമായ മഴയ്ക്കും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച 13 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയിലും തീരമേഖലയിലും മഴ കനക്കാൻ സാധ്യതയുണ്ട്. മധ്യ തെക്കൻ കേരളത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി ശക്തി പ്രാപിച്ച് 22 ഒക്ടോബർ ശേഷം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. 24, തിരുവനന്തപുരം.
തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ജസ്റ്റിസ് അറുമുഖസ്വാമി കമ്മീഷന്റെ കണ്ടെത്തൽ. മരണസമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറച്ചുവെച്ചു. വി കെ ശശികലയുൾപ്പെടെ വീണ്ടും വിചാരണ ചെയ്യണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. അപ്പോളോ ആശുപത്രിയിൽ നിന്നും പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം 2016 December 5 രാത്രി 11:30 ജയലളിതയുടെ മരണം നടക്കുന്നത്. എന്നാൽ December 4 വൈകിട്ട് 3:00 3:50 ഇടയിലാണ് ജയലളിത മരിച്ചതെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കേസിലെ 9-ാം സാക്ഷിയും 59-ാം സാക്ഷിയും നൽകിയ മൊഴിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് മരണസമയം സംബന്ധിച്ച കണ്ടെത്തലിലേക്ക് കമ്മീഷൻ എത്തിയത്. ജയലളിതയ്ക്ക് കൃത്യമായ ചികിത്സ നിഷേധിച്ചുവെന്ന ഗുരുതരമായ കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട്. യു കെയിൽ നിന്നും ചികിത്സയ്ക്കായി എത്തിയ ഡോക്ടർ റിച്ചാർഡ് ബെയ്ലി ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ വാക്കാൽ നിർദ്ദേശിച്ചിരുന്നു. മാത്രമല്ല ചികിത്സ വിദേശത്തേക്ക് മാറ്റാനും ആവശ്യപ്പെട്ടിരുന്നു. ഇത് രണ്ടും അംഗീകരിക്കപ്പെട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. 24 ചെന്നൈ. ദുർമന്ത്രവാദം തടയാൻ നിയമനിർമ്മാണം സജീവ പരിഗണനയിലാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. മന്ത്രവാദവും മറ്റ് ആഭിചാരക്രിയകളും തടയാൻ നിയമനിർമ്മാണം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള യുക്തിവാദി സംഘം സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഇലന്തൂർ നരബലിയുടെ പശ്ചാത്തലത്തിൽ സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത്. ഇലന്തൂർ നരബലി സംഭവം ഞെട്ടിക്കുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. മന്ത്രവാദം തുടങ്ങിയവ തടയാൻ നിയമനിർമ്മാണം സജീവ പരിഗണനയിലാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. എം ബി പ്രദീപ് കുമാർ, 24 കൊച്ചി. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ മുഖ്യപ്രതി ഷാഫിക്കെതിരെ കൂടുതൽ ആളുകൾ രംഗത്ത്. ഷാഫി പണം വാഗ്ദാനം ചെയ്തതായി കടവന്ത്രയിലെ 70-കാരിയായ ലോട്ടറി വിൽപ്പനക്കാരി 24നോട് പറഞ്ഞു. ഇലന്തൂർ നരബലി കേസിലെ 1-ാം പ്രതി ഷാഫി കൂടുതൽ പേർക്കായി വലവിരിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ. പണം വാഗ്ദാനം ചെയ്ത് തന്നെയും സമീപിച്ചതായാണ് കടവന്ത്രയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന 70-കാരിയുടെ വെളിപ്പെടുത്തൽ. എനിക്കെന്തോ അയാളെ കണ്ടിട്ട് പരിചയമില്ലാത്തതിന്റെ പേരിലും എനിക്കത് ഒരു നരബലിക്ക് പിന്നിൽ അവയവ മാഫിയ എന്ന ആരോപണം സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്നും ഷാഫി മറ്റു പ്രതികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കമ്മീഷണർ സി എച്ച് നാഗരാജു. പക്ഷേ ഒരു കോമൺ സെൻസിക്കലായിട്ട് നോക്കുമ്പോൾ തന്നെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾ സംസാരിക്കുമെങ്കിൽ ഇറ്റ് കനോട്ട് ഹാപ്പൻ ഇൻ സച്ച് അൺഹൈജീനിക് കണ്ടീഷൻസ്. പത്മ കൊല്ലപ്പെട്ട September 26 ഷാഫിയുടെ സഞ്ചാരപാത പോലീസ് ഇന്ന് പുനരാവിഷ്കരിച്ചു. 24 കൊച്ചി. പീഡന പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ എൽദോസ് കുന്നപ്പിള്ളി എംഎൽഎക്കെതിരെ വധശ്രമ കേസ് കൂടി ചുമത്തി. കോവളം സ്യൂസൈഡ് പോയിന്റിൽ വെച്ച് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് നടപടി. എൽദോസ് കുന്നപ്പിള്ളിനെതിരെ ശക്തമായ മറ്റൊരു വകുപ്പ് കൂടിയാണ് ചുമത്തിയത്. September 14 കോവളത്ത് വധശ്രമം നടന്നുവെന്നാണ് യുവതിയുടെ പരാതി. സൂയിസൈഡ് പോയിന്റിൽ വെച്ച് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ എൽദോസ് ശ്രമിച്ചെന്നാണ് രഹസ്യമൊഴിയിലും ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിലും യുവതി ആരോപിക്കുന്നത്. എൽദോസിനെതിരെ അന്വേഷണ സംഘം പരമാവധി തെളിവുശേഖരണം നടത്തുന്നുണ്ട്. കോവളത്ത് യുവതിയെ 2-ാം തവണയും എത്തിച്ച തെളിവെടുപ്പും നടത്തി. കഴിഞ്ഞ മാസം 14 എൽദോസ് കോവളം ഗസ്റ്റ് ഹൌസിൽ യുവതിയുമായി എത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. രജിസ്റ്ററിൽ നിന്ന് എൽദോസിന് മുറി അനുവദിച്ചതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. August 5-6 തീയതികളിലും എൽദോസ് ഇവിടെ താമസിച്ചു. ഈ ദിവസമാണ് കോവളത്ത് വെച്ച് യുവതി ആക്രമിക്കപ്പെട്ടത്. CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് യുവതിയെ മർദ്ദിച്ച് ദൃശ്യങ്ങൾ പകർത്തി ഭർത്താവിന്റെ അതിക്രമം. മലയൻകീഴ് മേപ്പുകട സ്വദേശി ദിലീപാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യം നടത്തിയത്. മലയൻകീഴ് പോലീസ് ദിലീപിനെതിരെ വധശ്രമ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഞാൻ തന്നെയാണ് ഇവിടെ ഇടിച്ചത്, ഇവിടെ വാ പൊട്ടിച്ചത്, ഇവിടെ 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 മുഖത്തൂടെ ചോര ഒലിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. മനസാക്ഷി മരവിച്ച ക്രൂരത. 2 പിഞ്ചുകുഞ്ഞുങ്ങളുടെ മുന്നിലിട്ടാണ് യുവതിയെ ഭർത്താവ് ദിലീപ് ക്രൂരമായി മർദ്ദിച്ചത്. തലഭിത്തിയിൽ ഇടിപ്പിച്ചു, കട്ടിലിന്റെ പടിയിൽ മുഖമിടിപ്പിച്ചു, ഇടിവിള കൊണ്ട് മുഖത്തിടിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനായി ദൃശ്യങ്ങളും പകർത്തി. കുടുംബം പുലർത്താൻ യുവതി വീടിന് സമീപത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോയതാണ് ദിലീപിനെ പ്രകോപിപ്പിച്ചത്. യുവതിയുടെ സുഹൃത്തുക്കൾ വഴി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് മർദ്ദന വിവരം പോലീസ് അറിയുന്നത്. ദിലീപിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശ്രമം, സ്ത്രീധന പീഡനം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 തിരുവനന്തപുരം. 4 വർഷം മുൻപ് കൊല്ലം ബീച്ചിൽ നിന്ന് കാണാതായ തൃക്കടവൂർ നീരാവൽ സ്വദേശിനി ഷബ്നയ്ക്കായുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിലും തെളിവുകളുടെ അഭാവത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് ഉദ്യോഗസ്ഥർ. ഷബ്ന കൊല്ലം ബീച്ചിലേക്ക് എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതാണ്. PSC കോച്ചിങ്ങിനായാണ് ഷബ്ന വീട്ടിൽ നിന്നിറങ്ങിയത്.
പക്ഷേ കൊല്ലം ബീച്ചിലേക്ക് എന്തിനു വന്നു എന്നത് ഇപ്പോഴും ദുരൂഹത. ഷബ്നയുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്ന ബന്ധുവായ യുവാവിനെ കേന്ദ്രീകരിച്ചും അന്വേഷിച്ചു. ഒന്നിലും ഫലമുണ്ടായില്ല. ഞങ്ങള് ഇങ്ങനെ ആഴ്ച തോറും മാസം തോറും എല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പോകുമ്പോൾ അവസാന കണ്ടീഷനിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഞങ്ങൾ നോക്കിയിട്ട് ഒരു തുമ്പും കിട്ടുന്നില്ല, ഞങ്ങൾ മാറി കൊടുക്കാൻ പറഞ്ഞു. ഷബ്നയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. കേസ് CBIക്ക് കൈമാറണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. 4 കൊല്ലമായി ഈ കുടുംബം ഇരുട്ടിലാണ്. മകൾ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത്. ശ്രീകാന്തിനൊപ്പം സലീം മാലിക്, 24 കൊല്ലം. കുട്ടനാട്ടിലെ നെല്ല് സംഭരണം കടുത്ത പ്രതിസന്ധിയിലേക്ക്. പാഡി ഓഫീസറുടെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സർക്കാർ മില്ലുകൾക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കുകയാണെന്ന് കർഷകർ ആരോപിച്ചു. മില്ലുകൾക്ക് കിൻഡലിന് 5 കിലോ നെല്ല് സൗജന്യമായി നൽകണം. ഇതിന് പുറമെ ഈർപ്പം 17% മുകളിലെങ്കിൽ 1 കിലോ കൂടി അധികമായി ആവശ്യപ്പെടാം. ഇതാണ് പുതിയ വ്യവസ്ഥ. എന്നാൽ ഇങ്ങനെ വരുമ്പോൾ കർഷകന് 1 കിൻഡലിന് 4000 രൂപ വരെ നഷ്ടം. ഈ പാഠം തുടങ്ങി ഇത് ഇപ്പം ഇവർ ചോദിക്കുന്ന 5 കിലോയും പിന്നെ മോയ്സ്ചറുമാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള പാഠങ്ങളിലും ഇപ്പം ഇവരിതേ തന്നെ പിടിക്കും. കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കൊടുക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. എല്ലാ കാലത്തും എല്ലാ കൊയ്ത്തുകാലത്തും കുട്ടനാട്ടിനെ സംബന്ധിച്ചോളം കർഷകര് ബലിയാടാവുന്നു എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നെല്ല് സംഭരണം ആരംഭിച്ചില്ലെങ്കിൽ കൊയ്തിട്ട നെല്ല് മുഴുവൻ മഴയെടുക്കും, കർഷകർ പട്ടിണിയിലുമാകും. 24 ആലപ്പുഴ. AKG സെന്റർ ആക്രമണ കേസിൽ ഒളിവിലുള്ള പ്രതികൾക്കായി ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുഹേൽ ഷാജഹാൻ, വനിതാ നേതാവ് ടി നവ്യ, സുബീഷ് എന്നിവർക്കായാണ് തെരച്ചിൽ. AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിലെ ഗൂഢാലോചന ഉൾപ്പെട്ട 3 പേർക്കായാണ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ഊർജിതമാക്കിയത്. സ്ഫോടക വസ്തുവും 1 പ്രതി ജിതിൻ സഞ്ചരിച്ച ഡിയോ സ്കൂട്ടറും നൽകിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുഹേൽ ഷാജഹാനാണെന്നാണ് ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ. ആക്രമണം നടന്ന രാത്രിയിൽ ജിതിന് സ്കൂട്ടർ എത്തിച്ച് നൽകിയത് ആറ്റിപ്രയിലെ പ്രാദേശിക വനിതാ നേതാവ് ടി നവ്യയാണ്. ആക്രമണം നടത്തി ജിതിൻ തിരിച്ചുവരും വരെ ഗൗരീശപട്ടത്ത് ജിതിന്റെ കാറിൽ കാത്തിരിക്കുകയും സ്കൂട്ടർ നവ്യ തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. അതിനാൽ നവ്യയ്ക്കും ഗൂഢാലോചനയിൽ പങ്കെന്നും ക്രൈംബ്രാഞ്ച് ഉറപ്പിക്കുന്നു. ജിതിൻ ഉപയോഗിച്ച ഡിയോ സ്കൂട്ടറിന്റെ ഉടമ സുഹേൽ ഷാജഹാന്റെ ഡ്രൈവർ കൂടിയായ സുബീഷാണ്. പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് കടന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. 24 തിരുവനന്തപുരം. കോഴിക്കോട് കൊടിയത്തൂരിൽ പെർമിറ്റ് ഇല്ലാത്ത സ്കൂൾ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കർശന നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ്. PTM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി പാടൂർ സ്വദേശി മുഹമ്മദ് ബായിഷാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4:30 ആയിരുന്നു അപകടം. പരിക്കേറ്റ ബായിഷിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 2 ബസ്സുകൾക്കിടയിൽ കുടുങ്ങിയാണ് മരിച്ചത്. അപകട സമയം ബസ്സിന് പെർമിറ്റ് ഇല്ലായിരുന്നു എന്നാണ് കണ്ടെത്തൽ. എന്നാൽ വൈകിട്ടോടെ പെർമിറ്റ് ലഭിക്കുകയും ചെയ്തു. പെർമിറ്റിന്റെ അപേക്ഷ 12-ാം തീയതി ഇട്ടിരുന്നതാണ്. 12-ാം തീയതി ഇട്ടിരുന്ന അപേക്ഷ അതിന്റെ പ്രൊസീജിയർ മുഴുവൻ തീരുമ്പം ഇന്നലെയാണ് തീർന്നത്. ഇന്നലെ വൈകുന്നേരമാണ് അതിന്റെ പെർമിറ്റ് ഇഷ്യൂ ചെയ്തത്. ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും അപകടകരമായ വിധത്തിൽ വാഹനമോടിച്ചതിനും പോലീസ് കേസെടുത്തു. വാഹനത്തിൽ കുട്ടികളെ കുത്തിനിറച്ചാണ് കൊണ്ടുപോകുന്നതെന്ന് നാട്ടുകാരും ആരോപിച്ചു. പിന്നെ ഡോർമിൽ നാക്ക് മുമ്പിൽ ഫുള്ള് പെൺകുട്ടികൾ, ബാക്കിൽ ഫുള്ള് ആൺകുട്ടികൾ, അങ്ങനെയാണ് ഇവർ പോണത്. ഒരു ഒറ്റ ഡ്രൈവർ, പിന്നെ മാസമാരുണ്ടാവും, മാസമാരൊന്നരണ്ടാവും ഉള്ളിൽ പോയി ഇരിക്കും ചെയ്യും. പാഴൂർ തമ്പലക്കാട്ടുകുഴി ബാവയുടെ മകനാണ് 9-ാം ക്ലാസ്സുകാരനായ ബായിഷ്. 24 കോഴിക്കോട്. ശബരിമല മേൽശാന്തിയായി കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി കെ ജയരാമൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. വൈക്കം സ്വദേശി ഹരിഹരൻ നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. കനത്ത മഴയെ അവഗണിച്ചെത്തിയ തീർത്ഥാടകരെ സാക്ഷി നിർത്തിയായിരുന്നു നറുക്കെടുപ്പ്. ശബരിമലയിലെ ഹൈക്കോടതി നിരീക്ഷകൻ നേതൃത്വം നൽകി. 4-ാമത്തെ നറുക്കിലാണ് ശബരിമല മേൽശാന്തിയായി ജയരാമൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തത്. നിലവിൽ കണ്ണൂർ മേലച്ചുവ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. വലിയൊരു നിയോഗം എന്ന് പറഞ്ഞാൽ ഒരു ശാന്തിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പൊസിഷനാണ്. ഇതിനപ്പുറത്തേക്ക് ഇനിയൊരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? 3-ാമത്തെ നിരക്കിലാണ് വൈക്കം സ്വദേശി ഹരിഹരൻ നമ്പൂതിരിയെ മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുത്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപന്റെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. രാജീവിനൊപ്പം ശ്യാംകുമാർ, 24 സന്നിധാനം. കണ്ണൂരിൽ വിവിധ സ്ഥലങ്ങളിലുണ്ടായ തെരുവുനായ ആക്രമണങ്ങളിൽ 10 പേർക്ക് പരുക്ക്. തലശ്ശേരി കൊളശ്ശേരിയിലും കണ്ണൂർ നഗരത്തിലുമായാണ് ഒരു വിദ്യാർത്ഥി അടക്കമുള്ളവർക്ക് നായയുടെ കടിയേറ്റത്. ഇന്ന് രാവിലെയാണ് തലശ്ശേരി കൊളശ്ശേരിയിൽ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. തലശ്ശേരി നിട്ടൂർ തെരുവ് മേഖലയിലാണ് ഒരു വിദ്യാർത്ഥിയടക്കം 6 പേർ ആക്രമണത്തിനിരയായത്. പരിക്കേറ്റവരെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പേ വിഷബാധ സംശയിക്കുന്ന നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. കണ്ണൂർ നഗരത്തിലും നാലു പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുത്തിവയ്പ്പിനുള്ള വാക്സിൻ അപര്യാപ്തത വെല്ലുവിളിയായി. ഇവരെ പിന്നീട് പരിയാരത്തേക്ക് മാറ്റി. ജില്ലയിൽ തെരുവുനായകളുടെ വാക്സിനേഷനും അന്തിമകരണത്തിനുമായി ABC സെന്റർ പ്രവർത്തനമാരംഭിച്ചിരുന്നു. എന്നാൽ ദിനം പ്രതി നിരവധി പേരാണ് ആക്രമണത്തിന് ഇരയാകുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പും അവകാശപ്പെടുമ്പോഴും തെരുവുനായ ആക്രമണങ്ങൾക്ക് കുറവില്ല. 24 കണ്ണൂർ. കോട്ടയം നഗരത്തിൽ വൻ ലഹരിവേട്ട. മാരക മയക്കുമരുന്നായ MDMA തിരുവാർപ്പ് സ്വദേശി അക്ഷയാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും ബസ്സിലെത്തിയ അക്ഷയെ ബേക്കർ ജംഗ്ഷനിൽ ഇറങ്ങുന്നതിനിടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിലും തുടർന്ന് നടന്ന പരിശോധനയിലും ഇയാളുടെ പക്കൽ നിന്നും 15 ഗ്രാം MDMA പിടികൂടി. ഇതിന് 100,000 രൂപ വില വരും. ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് നടപടി. വടവാതൂരിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് തിരുവാർപ്പ് സ്വദേശിയായ അക്ഷയ്. ജോലി സംബന്ധമായ ആവശ്യത്തിന് ബംഗളൂരുവിൽ പോയെന്നതാണ് ഇയാളുടെ മൊഴി. എന്നാൽ ഇക്കാര്യം പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ലഹരിയുടെ ഉറവിടം ആർക്കു വേണ്ടി എത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ജില്ലയിൽ മയക്കുമരുന്ന് കഞ്ചാവ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് അന്വേഷണങ്ങളും പരിശോധനകളും കർശനമാക്കി. 24 കോട്ടയം. ആലുവയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചൊറിച്ചിലും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലുവയിലെ സ്വകാര്യ സ്കൂളിലെ 60 കുട്ടികൾക്കാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. രാവിലെ സ്കൂളിലെത്തിയ 5-ാം ക്ലാസ്സിലെ 60 വിദ്യാർത്ഥികൾക്കാണ് 11 മണിയോടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. 30 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. കുട്ടികളുടെ രക്തം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാരണം ഇതുവരെ വ്യക്തമല്ല. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചെങ്കിലും അതിനു മുൻപാണ് ചൊറിച്ചിലാരംഭിച്ചത്. കുട്ടികൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട കാര്യം മാതാപിതാക്കളെ സ്കൂൾ അധികൃതർ അറിയിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ്. തുടർന്ന് 3 മണിയോടെ മാതാപിതാക്കളാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. ടീച്ചർമാര് മരുന്നൊക്കെ കൊടുത്തിരുന്നു, എന്നിട്ടും മാറില്ല. കുരുന്നും അങ്ങനെ വന്നില്ല, പക്ഷെ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ട്. 11 മണിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ചയുണ്ടായെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു. ചികിത്സ തേടിയ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമാണ്. 24 കൊച്ചി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവത്തിന്റെ ഫാം ഹൌസിൽ മോഷണം. തേനി പെരിയകുളത്തുള്ള ഫാം ഹൌസിന്റെ വാതിൽ തകർത്താണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. മോഷണ വിവരം പുറത്തറിയുന്നത് പിറ്റേ ദിവസം രാവിലെ ഫാം ഹൌസിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ്. ഫാം ഹൌസിന്റെ 2-ാം നിലയിലെ പിൻവാതിൽ തകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് CCTV കവർന്നെടുത്തു കടന്നു. ഇടുക്കിയുടെ അതിർത്തി ഗ്രാമമായ പെരിയകുളം കൈലാസപ്പട്ടിയിലാണ് ഒ പനീർസെൽവത്തിന് ഫാം ഹൌസും കൃഷിയിടവും ഉള്ളത്. സംഭവത്തിന് പിന്നാലെ പെരിയകുളം തെങ്കര പോലീസ് കേസെടുത്തു. പെരിയകുളം DYSP ഗീതയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം. പനീർസെൽവം പെരിയകുളത്ത് വരുമ്പോൾ പാർട്ടി പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും കാണുന്നത് ഈ ഫാം ഹൌസിൽ വെച്ചാണ്. AIDMK അധികാര തർക്കത്തിന്റെ സാഹചര്യത്തിൽ പനീർസെൽവത്തിന്റെ ഫാം ഹൌസിലെ മോഷണം വലിയ വിവാദത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. 24 ഇടുക്കി. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതിരോധം ശക്തമാക്കി തമിഴ്നാട് സർക്കാർ. കേന്ദ്ര നിലപാടിനെതിരെ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കി. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷിന് പകരം പാഠ്യഭാഗങ്ങൾ ഹിന്ദിയിലാക്കണമെന്നതടക്കമുള്ള ശുപാർശകളാണ് അമിത്ഷാ അധ്യക്ഷനായ ഭാഷാ സമിതി നൽകിയ റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഇതിനെതിരെ തമിഴ്നാട്ടിൽ 1 ആഴ്ച മുൻപ് തന്നെ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. DMK യുവജന സംഘടനകളും തെരുവിൽ പ്രതിഷേധങ്ങൾ നടത്തി. ഇതിനു പിന്നാലെയാണ് സർക്കാർ പ്രമേയം പാസാക്കിയത്. പ്രതിപക്ഷ നിരയിൽ ഒ പനീർസെൽവം ഉൾപ്പെടെ 4 പേരും പ്രമേയത്തെ അനുകൂലിച്ചു. 4 BJP അംഗങ്ങൾ പ്രമേയത്തെ എതിർത്ത് സഭ വിട്ടു. പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം സംബന്ധിച്ച പ്രശ്നത്തിൽ സഭ വിട്ട എടപ്പാടി പളനിസ്വാമി പക്ഷം പ്രമേയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. 24 ചെന്നൈ. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിന് സമീപം തീർത്ഥാടകർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്ന് 6 മരണം. 2 പൈലറ്റും 5 തീർത്ഥാടകരുമാണ് മരിച്ചത്. ആര്യൻ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഗുപ്തകാശിയിൽ നിന്ന് ഹെലികോപ്റ്റർ യാത്ര പുറപ്പെട്ടു. ഗരുഡ്ചടിയിലെത്തിയപ്പോൾ അപകടമുണ്ടായി. താഴ്വരയിലേക്ക് തകർന്നു വീണതിനൊപ്പം ഹെലികോപ്റ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ അഗ്നിക്കിരയായി. ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചു. സംഭവത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അഗാധമായി ദുഃഖം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് SDRFഉം ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് നേതൃത്വം നൽകിയത്. അപകടത്തിനിരയായവരുടെ 7 മൃതദേഹങ്ങളും കണ്ടെടുത്തു. മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 24 ഡൽഹി.
പാർട്ടി കോൺഗ്രസ് പുരോഗമിക്കുന്നതിനാൽ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള നിർണായക കണക്കുകൾ പുറത്തുവിടാതെ ചൈന. ജി ഡി പി വളർച്ച, തൊഴിലില്ലായ്മ നിരക്ക് എന്നിവയുൾപ്പെടെയുള്ള കണക്കുകൾ തിങ്കളാഴ്ച പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കാരണം വ്യക്തമാക്കാതെ വൈകിപ്പിക്കുകയാണ് രാജ്യം. സീറോ കോവിഡ് നയത്തിന്റെ പേരിൽ പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെതിരെ രാജ്യത്ത് പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് സുപ്രധാന കണക്കുകൾ പുറത്തുവിടാത്തതെന്ന് ആരോപണമുണ്ട്. നിർണായക പാർട്ടി കോൺഗ്രസ് സമാപിക്കുന്നതോടെ ഷീ ജിൻ പിങ് മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ കണക്കുകൾ പുറത്തുവിട്ടാൽ ഷീയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുമെന്നും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ജി ഡി പി വളർച്ച, പ്രതിമാസ തൊഴിലില്ലായ്മ നിരക്ക്, വ്യാവസായിക വളർച്ച, വ്യാപാര നിരക്ക് എന്നിവയുൾപ്പെടെയുള്ള സ്ഥിതിവിവര കണക്കുകളാണ് ഇതുവരെ പുറത്തുവിടാത്തത്. 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ചൈന ഏഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്ക് പിന്നിലായതും ചർച്ചയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇതോടെ 9:30 വാർത്ത പൂർത്തിയാവുന്നു. ഇനി വാർത്താമഴയുമായി സുജയ പാർവതി ചേരും. നമസ്കാരം.